പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ അറസ്റ്റിലായ മുൻ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരൻ ഇനി ജയിലിൽ. കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. ഇരട്ടക്കൊലക്കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പീതാംബരനെ ബുധനാഴ്ചയാണ് ഹോസ്റ്റൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമായി പീതാംബരനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് പ്രതിയെ 7 ദിവസത്തെ റിമാൻഡ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പെരിയ ഇരട്ടക്കൊലപാതകം സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യമാണെന്നും രാഷ്ട്രീയ വിരോധമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു. ചൊവ്വാഴ്ച അറസ്റ്റിലായ പീതാംബരനെ ഇന്ന് രാവിലെ കൃത്യം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വടിവാളും ഇരുമ്പ് തണ്ടും ഇവിടുത്തെ കിണറിൽ നിന്ന് പീതാംബരൻ തന്നെ പോലീസിന് കാണിച്ചു കൊടുത്തു. എന്നാൽ പിന്നാലെ പാർട്ടി പീതാംബരനെ തള്ളിയിരുന്നു. ഈ കൊലപാതകവുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നും പാർട്ടിയുടെ അറിവോടെയല്ല കൊലപാതകമെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു. എന്നാൽ പാർട്ടി അറിഞ്ഞു മാത്രമേ ഇങ്ങനൊരു കാര്യം നടക്കുകയുള്ളെന്നും പാർട്ടി പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ആളാണ് പീതാംബരൻ എന്നും ഭാര്യയും അമ്മയും പറയുന്നു. കൈയൊടിഞ്ഞിരിക്കുന്ന പീതാംബരന് കൊലപാതകത്തിൽ പങ്കാളിയാകാനാവില്ലെന്ന് പീതാംബരന്റെ അമ്മ പറഞ്ഞു. കുറച്ചു ദിവസം മുൻപ് നടന്ന സംഘർഷത്തിൽ പീതാംബരന്റെ കൈയൊടിഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാണിച്ചാണ് പീതാംബരന്റെ അമ്മയുടെ പ്രതികരണം. തന്റെ മകൻ മറ്റാർക്കോ വേണ്ടി കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു എന്നും അവർ പറയുന്നു. കഴിഞ്ഞ ദിവസം പീതാംബരന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായിരുന്നു. ഉണ്ടായപ്പോൾ പോലും സഹായിക്കാൻ ആരും വന്നില്ലെന്നും പീതാംബരന്റെ ഭാര്യ പറഞ്ഞു. അപമാനം കൊണ്ടുണ്ടായ നിരാശയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പീതാംബരൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇയാളെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടിയുടെ അറിവോടെയാണ് പീതാംബരൻ കൊല നടത്തിയതെന്ന കുടുംബത്തിന്റെ ആരോപണം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തള്ളി. പീതാംബരന്റെ കുടുംബത്തിന് അങ്ങനെ ഒരു ധാരണയുണ്ടാകാം. അത് പാർട്ടി ഉണ്ടാക്കിയ ധാരണയല്ല, കേസിൽ പെട്ടുപോയതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാകാം. പെരിയ സംഭവം പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കില്ലെന്നുമാണ് കോടിയേരി തിരിച്ചടിച്ചത്. എന്നാൽ തന്റെ അച്ഛൻ കുറ്റം ചെയ്തെന്ന് വിശ്വസിക്കുന്നില്ലെന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണമെന്നും മകൾ ദേവിക ഉറച്ച ശബ്ദത്തിൽ പറയുന്നു. ഇതോടെ പാർട്ടിയും പീതാംബരന്റെ കുടുംബവും തമ്മിലുള്ള മറ്റൊരു ഏറ്റുമുട്ടലിലേക്കും പെരിയ ഇരട്ടക്കൊലപാതകം എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.